എംഎൽഎ നൌഷാദ് സംഭവ സ്ഥലത്ത് എത്തുന്നു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് കൊല്ലത്തെ വിവിധ ജനപ്രതിനിധികൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളം മുഴുവനും പ്രതീക്ഷിച്ച ഒരു സംഭവമാണ്. ഇതെന്താവുമെന്നുള്ള ഒരു ആശങ്കയാണ്. ഏതാണ്ട് 22-25 മണിക്കൂർ നേടുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം. ശരിക്കും പോലീസ് ഒരു പത്മവ്യൂഹം തീർത്ത് ഈ പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കിയില്ല. അതിനെ തുടർന്നാണോ ഇങ്ങനെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയത്? അല്ല, തീർച്ചയായും ഏറ്റവും പ്രധാനം ആശ്വാസകരമായ വാർത്ത, കേരളം ശ്വാസം മുട്ടി നിന്ന നിമിഷങ്ങളായിരുന്നു കുഞ്ഞിന്റെ ഈ തിരുവധാനത്തെ സംബന്ധിച്ച് കണ്ടെത്തി എന്നുള്ളത് വളരെയേറെ ആശ്വാസകരമാണ്. തീർച്ചയായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുടർന്നുള്ള അന്വേഷണം പോലീസ് ശക്തമായി തന്നെ നടത്തിയിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ പോലീസും അതിശക്തമായ പത്മവ്യൂഹം തീർത്തതുകൊണ്ട് തന്നെയാണ് പ്രതികൾക്ക് മറ്റു യാതൊരു മാർഗവുമില്ലാതെ ഈ തരത്തിൽ പ്രവർത്തിക്കേണ്ടതായി വന്നിട്ടുള്ളത്. തീർച്ചയായും ഇതിനെ തുടർന്നുള്ള അന്വേഷണവും ഇതേ നിലയിൽ തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അല്ല, നിലവിൽ അതിപ്പോ ഹോസ്പിറ്റലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യുക, അതിനെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്ന ഒരു നിമിഷമല്ലല്ലോ. ഇത് സന്തോഷകരമായ ആനന്ദകരമായ ഒരു മുഹൂർത്തമാണ്, ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. തുടർന്നുള്ള അതിന് മെഡിക്കൽ പരിചരണവും മറ്റും നൽകുക എന്നുള്ളതെല്ലാം കൃത്യമായി നടക്കും. ഇവിടെ എവിടേക്ക് ജനപ്രതിനിധികൾ